പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറി. ഇത് മിക്ക മലബാറി വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ കറിയാണ്. അപ്പൊ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കോഴിക്കറി, ഈ സാധാരണ ഈ കോഴിക്കറി മലബാറി വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോഴിക്കറിയാണ്. സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് സാധാരണ പോലെ തന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉരുളക്കിഴങ്ങ്, മല്ലിയില, ഇതെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇതിലേക്ക് കുക്കറി ചൂടാവുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് ഗീ, അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ഉള്ളി. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോ ചിക്കൻ്റെ കണക്കാണ് എടുത്തത്. 1 കിലോ ചിക്കൻ 8 ആയിട്ടോ 10 ആയിട്ടോ കട്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഉള്ളി ഒരു പകുതിയായി, ഒന്ന് വാടി. ഇനി ഈയിലേക്ക് നമുക്ക് പച്ചമുളക്, ഒരു എരിക്കനുസരിച്ച് മുളക് പൊടിയും ഇടും. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പച്ചമുളകും, പിന്നെ ഒരു രണ്ട് ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും. ഇതൊന്ന് നല്ലോണം സോട്ട് ചെയ്ത്, ഇത് സോട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. മല്ലി, മുളക്, മഞ്ഞൾ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് നല്ലോണം വറുത്ത് പൊടിച്ചുണ്ടാക്കിയ മസാലയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂട്ടി, എപ്പോൾ ഞാൻ പറയില്ലേ ഡയറക്റ്റ് പൊടി ഒരിക്കലും എണ്ണയിലേക്ക് ഇടരുത്, ആ കറിയുടെ ആ ക്വാളിറ്റി പോയി പോവും. വേഗം എളുപ്പത്തിന് എല്ലാവരും വേഗം ഇതിലേക്ക് പൊടി ഉള്ളിലേക്ക് ഇടും, അത് ചെയ്യണ്ട. ഇതിന് പകരം ഒന്ന് ഇതൊരു അരവ് പോലെ ഒന്ന് മോയിസ്റ്റ് ആക്കുക. ഈ വാടി വന്ന ഉള്ളിയിലേക്ക് ഈ മസാല അതിലേക്ക് ആഡ് ചെയ്യാം. മല്ലിയുടെ കുത്ത് പോകണം, അത് കുത്ത് പോകുമ്പോൾ മനസ്സിലാവും. അത് നമ്മളെ വാസനയെ കൂടി അബ്സോർബ് ചെയ്തെടുത്താൽ മതി. ആ മല്ലിയുടെ കുത്ത് പോയതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ, ഈ കറി കട്ട് പീസസ് ആണ് കേട്ടോ. ബിരിയാണീൻ്റെ കട്ട് കുറച്ച് വലുതായിരിക്കും, കറിയുടെ കട്ട് കുറച്ച് ചെറുതായിരിക്കും. കുറച്ച് കറി കട്ട് പീസസ് ഇതിലേക്ക് ഇടുക. ഈ ഒരു 6 to 8 pieces ആണ് ഞാൻ ഉപയോഗിച്ചത്. പൊട്ടാറ്റോസ് ഇഷ്ടമാണെങ്കിൽ പൊട്ടാറ്റോസ് ഇസ് വെരി ഗുഡ്. പൊട്ടാറ്റോസ് നല്ല കട്ടിയും തരും, അതേസമയത്ത് കഴിക്കാനും ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു മസാല ഇട്ടിട്ട് ഒന്ന് ഗുണോ ചെയ്യാം. ആ മസാല ഒന്ന് ആ പറഞ്ഞ മാതിരി ചിക്കൻ പിങ്ക് കളറായിരിക്കും, എനി മീറ്റ് അതൊന്ന് മസാലയിലിട്ട് ഒന്ന് വാട്ടുമ്പോൾ അതിൻ്റെ വൈറ്റ് കളറിലേക്ക് വരും. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സ്റ്റേജിലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ തികയാത്ത ഉപ്പ് നമുക്ക് അപ്പം ഇട്ട് കൊടുക്കാം, പക്ഷേ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലേക്ക് ഈ ഉപ്പിട്ട് ഇനി ഒന്ന് ചിക്കൻ ഒന്ന് ആ മസാലയിൽ ഒന്ന് നായി, അതിലേക്ക് നമുക്ക് തക്കാളി, സാധാ തക്കാളി, നാടൻ തക്കാളിയോ ബോൾ തക്കാളിയോ ഏത് തക്കാളിയാലും കുഴപ്പമില്ല, ഒരു 2 തക്കാളി അതിലേക്ക് മുറിച്ചിടുക. അപ്പോൾ തക്കാളി അധികം സാധനമൊന്നും ഇല്ല അതിൽ, സാധാരണ ഇടുന്ന എല്ലാ കാര്യവും, പക്ഷെ ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ഇനി ആ അരവ് മസാല ബാക്കിയുണ്ടല്ലോ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് ആ അരവെല്ലാം എടുത്ത് ഓക്കെ ഈ വെള്ളം കുക്കറിലേക്ക് ഒഴിച്ച് ഒരു 1 to 2 cup വെള്ളം ഒഴിക്കേണ്ടി വരും. ഒരു ആവശ്യത്തിന് കുക്കറിൽ ചിക്കൻ വേവാനുള്ള വെള്ളം, ഒരു ആവശ്യത്തിന് ഓൾമോസ്റ്റ് ഒരു 2 cupൻ്റെ അടുത്ത് വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് സാധാരണ തോതിൽ ഒരു 2 to 3 whistles നമുക്ക് ഇതിനേക്ക് വേണം. ഓക്കെ, പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ഒരു ആദ്യത്തെ വിസിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ, രണ്ടാമത്തെ വിസിൽ വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, എന്നിട്ട് ഒരു എക്സ്റ്റൻഷൻ ഓഫ് വിസിൽ ആൻഡ് ദെൻ ഇറ്റ്സ് ഡൺ. ഒരു 3 whistles കഴിഞ്ഞപാട് തുറക്കരുത്, 3 whistles കഴിഞ്ഞ് ഒരു 5 to 10 minutes റെസ്റ്റ് ചെയ്തതിന് ശേഷം തുറക്കുക. അപ്പോഴാണ് ആ ചിക്കൻ്റെ ഉള്ളിൽ നല്ലോണം വെന്ത് സോഫ്റ്റർ ടെക്സ്ചർ ഓഫ് മീറ്റ് കിട്ടുകയുള്ളൂ. ആവിയെല്ലാം നല്ലോണം റിലീസായി, ഇനി നമുക്ക് തുറക്കാം. കുക്കർ തുറന്നോക്കാം, ചിക്കനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. ഒന്ന് നല്ലോണം ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം,
ഇല്ല, ഒന്നും കൂടി എൻഹാൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ലോണം മല്ലിയില, ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിയില, നല്ലോണം മല്ലിയില ഇട്ടോളി. മല്ലിയില നല്ല ഫ്ലേവർ വരൂ. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നാരങ്ങ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ ഗരം മസാലൻ്റെ പൊടി, ഗരം മസാല ഇടാം. ഇത് ഒരു അര തേങ്ങ, ചെറിയ തേങ്ങയുടെ പകുതി എടുത്ത് ചിരവി കുറച്ച് വെള്ളം കൂട്ടി മിക്സിയിലിട്ട് അടിച്ചെടുത്ത തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ ഒരു നിർബന്ധമില്ല, ഇതേ സ്ഥാനത്ത് നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ട് ഉപയോഗിക്കാം. അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക നേരം ഇത് തിളപ്പിക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരുത്തു പോവും. അത് കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ പാട് ചെറിയ ബബിൾ വന്നാൽ ഫിനിഷ്ഡ്. യെസ്, ചിക്കൻ കറി റെഡി.